ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറേ ഗ്യാപ്പിന് ശേഷമാണ് ആദ്യം പിന്നെ ഒരു വീഡിയോ ഇടുന്നത്. ഇന്ന് വീഡിയോയിലുള്ള പ്രത്യേകത എന്ന് വെച്ചാല് ഒരു പ്രത്യേക ദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം കമ്മ്യൂണിറ്റി സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രത്യേക ദിവസമാണ്. കാരണം ഇന്ന് ബറാത്ത് ദിവസമാണ്. അപ്പൊ ബറാത്ത് ദിവസത്തിന്റെ ഒരു വീഡിയോ മുപ്പി ഇന്നലെ ഇടണമെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഇടുന്നതാണ്. പിന്നെ ഇപ്പൊ മുപ്പി ഇപ്പൊ എന്റെ കൂടെ ഇല്ല. അപ്പൊ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ എന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ 9:30 പണി കഴിഞ്ഞ് വന്ന് ഷോപ്പ് അടിച്ചിട്ട് ഏകദേശം ഒരു 10 മണി കഴിഞ്ഞ് 10:30 10:30 ആ സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ്. ഫുഡും കഴിച്ചിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടാ. അപ്പോ വേറൊന്നല്ല, ഇന്ന് ബറാത്ത് ദിവസമാണ്. ചെറിയൊരു എന്താ പറയാ, ഫുഡ് പ്രിപ്പറേഷനും കാര്യം അങ്ങനത്തെ എല്ലാം ചെറിയൊരു വീഡിയോ അല്ലാണ്. അപ്പൊ മുപ്പിന്റെ സംഭവങ്ങളെല്ലാം ഇന്ന് വീഡിയോയിൽ ഉണ്ടാകാം. ഓളാന്ന് ഈ വീഡിയോന്റെ ഒരു 90% വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോ എന്താ പറയാ, ഇന്ന് പറയാത്ത നാളെ നമുക്ക് നോമ്പാന്ന് അങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോ നിങ്ങൾക്ക് വീഡിയോയിലും കണ്ടിട്ടോ. അപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ടിട്ടോ. ഓക്കെ, ബൈ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബറാത്തിൻ്റെ ചെറിയൊരു വിശേഷമായിട്ടാണ്. അപ്പോൾ ബറാത്ത് ആയതുകൊണ്ട് നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് എല്ലാവർക്കും. അതായത് ഒരു മുസ്ലിംസിന് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് ഇത്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ ഒരു ചെറിയ സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മിക്സി എടുത്ത് അതിലേക്ക് ഇഞ്ചി ഇട്ടു. പിന്നെ ഇതാണ് നമ്മൾ വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിന്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് നമുക്ക് കുറച്ച് അതിലേക്ക് ഇനി മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല പൊടി വേണം. അപ്പോൾ അത് ഉള്ള വീട് എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അപ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടി അതുകൂടാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഈ കട്ടത്തൈര് എന്ന് പറയുന്നത് യോഗേട്ട്. യോഗേട്ട് ആവശ്യമുണ്ട്. അപ്പോൾ യോഗേട്ട് ഇടണം. പിന്നെ ഉപ്പിടണം, ആവശ്യത്തിനുള്ള ഉപ്പിടാം. അപ്പോൾ ഇതാ ഇപ്പോൾ യോഗേട്ട് ഇട്ടിട്ടാണ്. യോഗേട്ട് ഇട്ടിട്ട് നന്നായിട്ട് അത് അടിച്ചെടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കത് നല്ലോണം അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഉമ്മാൻ്റെ പായസം ഇതാ. സേമിയ പായസം, നല്ല അടിപൊളി സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. സാധാരണ വറാത്തിന് പിന്നെ ചക്കരച്ചോറ്, പിന്നെ എന്താണ് ഗോതമ്പ്, എന്താ പറയല, ഗോതമ്പ് പായസം അങ്ങനെ പറയല്ലേ. അപ്പൊ അത് നമ്മൾ ആക്കാണ്ടുന്ന കാരണോ, നമ്മളെ വീട്ടിൽ നിന്ന് അപ്പുറത്തുനിന്നും പിന്നെ ഉപ്പു ഉമ്മമാരുടെ അടുത്തു നിന്നും ഉപ്പുമാരുടെ അടുത്തു നിന്നും അങ്ങനെല്ലാം കൊണ്ടുവരും. പിന്നെ നമ്മളെ ആക്കണ്ട വിചാരിച്ച് ഇവിടെ എല്ലാവരും ഫേവറേറ്റ് ഈ സേമിയ പായസമാണ്. അപ്പൊ അതുകൊണ്ട് അതാക്കി. പിന്നെ ചാപ്പക്കിന്ന് ഫജുവിന്റെ ഉമ്മ കൊടുത്തയച്ചിന്, ഉമ്മ ഗോതമ്പ് പായസം ആക്കിന്. ഇതും ടേസ്റ്റ് ചെയ്യണം. ഉമ്മാന്റെ പായസം, രണ്ട് പായസം ഞാൻ ഇപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യും. ഒക്കെ എന്നിട്ട് ഞാൻ കമന്റ് ചെയ്യട്ടാ എങ്ങനെയുണ്ട്. ഇത് അയൽവാസികൾക്കും പിന്നെ ലാലിന്റെ ട്യൂഷൻ ടീച്ചർക്ക് പിന്നെ അങ്ങനെ നമ്മളെ അമ്മാന്റെ അടുത്ത് അങ്ങനെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉമ്മ ഇപ്പൊ അതാ എടുത്ത് വെച്ചത്. അതിനകത്ത് ഒതുക്കി വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ഞാനങ്ങനെ രണ്ട് പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കമന്റ് പറയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ. സറീമാന്റെ പായസം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ സറീമ എന്നിട്ട് വിളിക്കല്. ഫജുവിന്റെ ഉമ്മാന നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉമ്മാന പായസം ടേസ്റ്റ് നോക്കാം. ചൂടുണ്ട്,
അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഫുള്ള് കുടിച്ച് തീർക്കട്ടെ. മാമനോട് തോന്നല്ലേ മക്കളെ, നമ്മള് രാത്രിയൊക്കെ മട്ടൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ മസാല, മട്ടൻ മസാല ഇത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് ഒരുപാട് താങ്ങുന്നുണ്ട്. ഇനി ദമ്മിടണം. അങ്ങനെ ചോറ് ദമ്മിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ മേലെ കുറച്ച് അണ്ടി നമ്മുടെ ബിരിയാണിയുടെ ദമ്മായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം റെഡിയായി നമ്മളിത് ഫുഡേക്കാൻ തുടങ്ങലാന്ന് ഭൂമി ഇത് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.